Hello students, welcome to Econlab in the Pudhiya video like Swagadam. In the video, plus two say Adava improvement exam Eduna, Ella Vidyardi Elkum Vendi Uladana. Plus two improvement Eduna, Adava plus two say Paricha Eduna, Vidyardi Elkum Vendi, Economics. Valare Elupam Mark and Edir Kangarina, Chile Tricksugalana, number in the video Lulpatirikinada. അതോടൊപ്പം തന്നെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ടുള്ള ഒരു ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. Plus 2 economics രണ്ട് പാർട്ട് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തേത് മൈക്രോ ഇക്കണോമിക്സ് ആണ്, രണ്ടാമത്തേത് മാക്രോ ഇക്കണോമിക്സ് ആണ്. മൈക്രോ ഇക്കണോമിക്സിലും മാക്രോ ഇക്കണോമിക്സിലും 6 ചാപ്റ്റേഴ്സ് വീതമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഓരോ ചോദ്യത്തിനും എത്രയാണ് അലൗഡ് ചെയ്യപ്പെടുന്ന മാർക്ക് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മൈക്രോ സൈഡിൽ നിന്ന് ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. അതിൽ ആകെ 4 ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുറപ്പുള്ള 4 ചോദ്യങ്ങൾ മാത്രമാണ് ഒന്നാമത്തെ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേറ്റവും ഒന്നാമതായി വരുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമിയാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് വിവരിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ഇത്. സാധാരണ ചോദിക്കുന്നത് 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഓക്കെ, ഇതിൽ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് LIT, CIT അങ്ങനെ രണ്ട്, ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ LIT, CIT എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വൺ വേർഡിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്, ഉൽപാദന സാധ്യതാ വക്രം. ഈ ഉൽപാദന സാധ്യതാ വക്രം മറ്റു രണ്ട് പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് PPC എന്നല്ലാതെ PTC പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്നും അതുപോലെ തന്നെ PPF പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ചോദ്യം സാധാരണ വരുന്നത് PPC വിവരിക്കാനും അതിന്റെ കർവ് വരയ്ക്കാനും കൂടിയാണ്. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതേ ചോദ്യം നമുക്ക് വേറൊരു രീതിയിലും കൂടെ ഒരുപാട് തവണ വന്നു കണ്ടിട്ടുണ്ട്. അതായത് ഒരു PPC വക്രം വരച്ച് തന്നിട്ട്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ PPC വക്രം നമുക്ക് കാണിക്കും, അതിനോട് കൂടെ തന്നെ 3 ചോദ്യങ്ങൾ ABC എന്ന് പറഞ്ഞ 3 ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ആ ചോദ്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ എവിടെയാണെന്നുള്ളത് ആ ചിത്രത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ചോദിക്കുക. അതായത് ആ ABC എന്ന് പറയുന്നതിൽ ചോദിക്കുന്നത് ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതുപോലെ തന്നെ പാർഷ്യൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, മൂന്നാമത്തേത് മാക്സിമം ഓർ ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇങ്ങനെ 3 രീതിയിലുള്ള ABC ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക. സാധാരണ ഈ PPCയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ടൈപ്പ് ചോദ്യം അങ്ങനെയാണ്. ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനാണ് ചോദ്യം വരിക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിലെ PPC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് MOC ആണ്. MOC എന്ന് പറയുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അതായത് ഇവിടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ഇക്വേഷൻ പഠിക്കുക, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പഠിക്കുക. 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ കാൽക്കുലേഷൻ മാത്രമേ ചോദിക്കുകയുള്ളൂ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെ കണ്ടെത്താം എന്നാണ് ചോദിക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മൈക്രോ മാക്രോ ഡിഫറൻസ്. മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ടല്ല സാധാരണ ചോദിക്കാറുള്ളത്. അതായത് ഈ ചോദ്യം വരുന്നത് മൈക്രോ വേരിയബിൾസിനെയും മാക്രോ വേരിയബിൾസിനെയും തന്നതിന് ശേഷം അവയെ 2 കോളങ്ങളിലാക്കി തരംതിരിക്കാനാണ് പറയുന്നത്.
ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് 3 മാർക്കിനാണ് ചോദിക്കുക. ഓക്കെ, ഇക്രോ ഇക്കണോമിക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് മാർക്കിന് ചോദ്യം വരുന്നതുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് 2-ാമത്തേത്, തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ. അതിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഞാനിവിടെ 10 ക്വസ്റ്റ്യൻസ് ആണ് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 1-ാമത്തേത് ബജറ്റ് സെറ്റ് എന്താന്നുള്ളതാണ്. ബജറ്റ് സെറ്റ്, ബജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ, ബണ്ടിലുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ചോദ്യം ബജറ്റ് സെറ്റുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം. ഇത് 3 കൂടെ ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ 6 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 4 മാർക്കിനാണ് ചോദിക്കുക. ഓക്കെ, ബജറ്റ് സെറ്റ്, ബജറ്റ് സെറ്റ് ഇക്വേഷൻ, ബജറ്റ് സെറ്റ് എന്താണെന്ന് ചോദിക്കാം, ബജറ്റ് സെറ്റ് ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം, അതുപോലെ തന്നെ ബണ്ടിൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിക്കാം. ഒരുമിച്ചാണെങ്കിൽ 4 മാർക്ക് വരെ നമുക്ക് കിട്ടാവുന്നതാണ്. അതിൽ തന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കഴിഞ്ഞ പബ്ലിക് എക്സാമിന് 8 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ബജറ്റ് ലൈൻ എന്താണ്, ബജറ്റ് ലൈൻ കർവ് വരയ്ക്കുക, അതിലെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് രേഖപ്പെടുത്തുക, അതുപോലെ ബജറ്റ് ലൈൻ സ്ലോപ്പ് എന്താന്നുള്ളത് കാണാൻ വേണ്ടി ചോദിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ABCDE എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും ചോദ്യങ്ങൾ തന്നിട്ട് ചെയ്യുന്ന ഒരു ചോദ്യം, അത് 8 മാർക്കിനാണ് സാധാരണ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബജറ്റിന്റെ ആ ഭാഗത്ത്, അതായത് 2-ാമത്തെ ചാപ്റ്ററിലെ ബജറ്റ് സെറ്റ്, ബജറ്റ് ലൈൻ തുടങ്ങിയുള്ള ഭാഗങ്ങളുമായി കണക്ട് ചെയ്ത് നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ തന്നെ കാൽക്കുലേഷൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, അതിനുശേഷമാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വരിക. അതുപോലെ തന്നെ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, DMRS എന്ന് പറഞ്ഞ ഒരു സംഭവം. അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു വെക്കുക, എന്നാലേ നമുക്ക് അവിടെ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള, ഈ വർഷത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ടത്. ഇൻഡിഫറൻസ് കർവ് എന്താണ്, IC കർവ് എന്ന് ചോദിക്കാം. IC കർവ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ്, നിസംഗത വക്രം അല്ലെങ്കിൽ ഉദാസീനത വക്രം, അത് എന്താണ്, തിയറി എഴുതാണ്ടാവും, അതിന്റെ ചിത്രം വരയ്ക്കാണ്ടാവും, ഒന്നുകിൽ അങ്ങനെ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും നല്ല ഒരു രീതിയാണ് പ്രോപ്പർട്ടീസ് ഓഫ് IC എന്ന് പറയുന്നത്, അതായത് IC വക്രത്തിന്റെ പ്രത്യേകതകൾ, IC വക്രത്തിന്റെ സവിശേഷതകൾ, പ്രോപ്പർട്ടീസ്. ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ആണ് 4 മാർക്കിന് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് IC മാപ്പ് എന്താണെന്നുള്ളത്. IC വക്രങ്ങളുടെ കൂട്ടമാണ് IC മാപ്പ്. നമ്മൾ പഠിച്ചു വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതും അവിടെ സാധ്യത വളരെ കൂടുതലാണ്. ദെൻ അതുപോലെ തന്നെ മറ്റൊന്ന് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, അതായത് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ, ഒരു ഉപഭോക്താവ് എങ്ങനെയാണ് സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരുന്നത്, ഇങ്ങനെ ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവിടെ പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അത് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്ക് വരെ നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ചോദിക്കുന്ന ഡിമാൻഡ് സൈഡിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും നല്ലൊരു ചോദ്യമാണ് വൈ ഡസ് ഡിമാൻഡ് റൈസ് വെൻ പ്രൈസ് ഫാൾസ്, അതായത് വസ്തുവിന്റെ വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വൈ ഡസ് ദ ഡിമാൻഡ് കർവ് ഡൌൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഇടത്തു മുകളിൽ നിന്ന് വലത്ത് താഴോട്ട് ചെരിഞ്ഞു വരുന്നത്. അവിടെ രണ്ട് റീസൺസ് മാത്രമേ ഉള്ളത്, ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്, 2-ാമത്തേത് ഇൻകം ഇഫക്റ്റ് ആണ്. അത് ചോദിക്കുന്നത് 4 മാർക്കിനാണ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. അത് മുഴുവനായിട്ട് ചോദിക്കുകയാണെങ്കിൽ 6 മാർക്ക് വരെ ചോദിക്കാം. ഓക്കെ, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഡിമാൻഡിനെ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, 8-ാമതായിട്ട് രേഖപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ, മാർക്കറ്റ് ഡിമാൻഡ് എന്താണ്, മാർക്കറ്റ് ഡിമാൻഡിന്റെ ഷെഡ്യൂൾ വരയ്ക്കാനും മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കാനും വേണ്ടി ചോദിക്കും. അപ്പോ ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ തന്നിരിക്കും ചോദ്യത്തിൽ, അതിൽ നിന്നാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ തയ്യാറാക്കേണ്ടത്. ആ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കേണ്ടത്. 4 മാർക്കിന് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഡിഗ്രികൾ, 5 ഡിഗ്രികൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ 5 ഡിഗ്രികൾ, അത് 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, ദെൻ ഇതിലെ ലാസ്റ്റ് ചോദ്യം ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മെത്തേഡ്സ് ആൻഡ് മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അല്ലെ, ഇവിടെ 3 മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. 1-ാമത് പെർസെന്റേജ് മെത്തേഡാണ്, അതായത് ശതമാന രീതി. 2-ാമത് ജിയോമെട്രിക് മെത്തേഡാണ്, അതായത് ജ്യാമിതീയ രീതി. 3-ാമത്തേത്
എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്, അതായത് ചെലവ് രീതി. അപ്പോ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ 8 മാർക്കിനായതാണ് ചോദ്യം വരിക. അതല്ല എങ്കിൽ നമുക്ക് ഈ ചോദ്യം വരുന്നത് ഏതെങ്കിലും ഓരോ മെത്തേഡ്, അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജിയോമെട്രിക് മെത്തേഡിനും സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. ഉൽപാദനവും ചെലവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഞാൻ 6 ക്വസ്റ്റ്യൻസ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ്. അതിൽ ഒന്നാമത്തത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഡിഫറൻസ് ആണ്. ഷോർട്ട് റൺ ഹ്രസ്വകാല ഉൽപാദനം, അതുപോലെ തന്നെ ലോങ് റൺ ദീർഘകാല ഉൽപാദനം, ഇവ തമ്മിലുള്ള വ്യത്യാസം വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ഉണ്ടാവുക. 3 മാർക്കിന് ചോദിക്കുന്നതാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6 അല്ലെങ്കിൽ 8 മാർക്കിന് ഒരുപാട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, വിഭേദക അനുപാത നിയമം. ഓക്കെ, വിഭേദക അനുപാത നിയമത്തെ സംബന്ധിച്ച് ഒരു എസ്സേ അല്ലെങ്കിൽ 8 മാർക്കിനുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ചോദിക്കുന്ന, ഇതുമായി കണക്ട് ചെയ്ത് ചോദിക്കുന്ന ഒന്നാണ് റിട്ടേൺസ് ടു സ്കെയിൽ, തോതനുസരിച്ചുള്ള പ്രത്യായം, 6 മാർക്കിന് ചോദിക്കുന്നതാണ്. അതുപോലെ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, അതിൽ പ്രോബ്ലം വരെ ചോദിക്കാറുണ്ട്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതിന് 4 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോസ്റ്റിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ, ഈ ചാപ്റ്ററിലെ കോസ്റ്റിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെ ഒരു കോസ്റ്റിനെ സംബന്ധിച്ചൊരു കാൽക്കുലേഷൻ ഉണ്ട്. 8 കോളം വരച്ചുകൊണ്ടുള്ള ഒരു കാൽക്കുലേഷൻ, അതായത് 3 കോളം നമുക്ക് തരും, അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് 5 കോളത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഓരോന്നിന്റെ ഇക്വേഷൻസ് കാണാപ്പാടം പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് TVC, AFC, AVC, AC, MC ഇങ്ങനെയുള്ള ഭാഗങ്ങളായിരിക്കും. അത് നമ്മൾ ആ കോളം വൃത്തിയായിട്ട് അത് ചോദ്യത്തിൽ നമുക്ക് തരും, എന്താണ് കാണേണ്ടത് എന്നുള്ളത് ആ കോളത്തിൽ ഹെഡിങ് ഹെഡിങ് ആയിട്ട് നമുക്ക് തരും. അപ്പൊ അത് 8 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇതോടൊപ്പം ഇത് ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെ നടത്തി എന്നുള്ളതിനെ കാണിക്കുന്ന ആ ഇക്വേഷനും കൂടെ നമ്മൾ ആൻസർ ഷീറ്റിൽ കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒന്നാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് SMC. SAC അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും, അല്ലെങ്കിൽ അതിനെ AC ആൻഡ് MC എന്ന് പറയാം, ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇത് സാധാരണ ചോദിക്കുന്നത് 4 മാർക്കിനാണ്. അതായത് എക്സ് ആൻഡ് വൈ ആക്സിസിൽ AC കർവും MC കർവും യു ഷേപ്പ്ഡ് ആണ്. അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരച്ചിട്ട് അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വരച്ചിട്ട് അതിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പ് വിവരിക്കുകയാണ്, 4 മാർക്കിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ദെൻ 4th ചാപ്റ്റർ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ. ഓക്കെ, അതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. അതായത് പരിപൂർണ മത്സര കമ്പോളം എങ്ങനെയാണ് ലാഭം പരമാവധി ആക്കുന്നത്, ഇങ്ങനെയുള്ള ആ ചോദ്യവും സാധാരണ ചോദിക്കുന്നത് 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനായിട്ട് ചോദിക്കുന്നതാണ് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്നുള്ളത്. അതുപോലെ ഇതില് ഷട്ട് ഡൌൺ പോയിന്റ്, ബ്രേക്ക് ഈവൺ പോയിന്റ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷട്ട് ഡൌൺ പോയിന്റ് 4 മാർക്കിനാണ് ചോദിക്കുക, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൺ പോയിന്റ് 4 മാർക്കിന് ചോദിക്കും. ഷട്ട് ഡൌൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടൽ ബിന്ദുവാണ്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാഭ നഷ്ടരഹിത ബിന്ദുവാണ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇത് 1 വേർഡിന് ചോദിക്കാറുണ്ട്, ഷട്ട് ഡൌൺ പോയിന്റ് അതിനെ കാണിക്കുന്ന ഇക്വേഷൻ, അതുപോലെ തന്നെ ഈ ബ്രേക്ക് ഈവൺ പോയിന്റിനെ കാണിക്കുന്ന ഇക്വേഷൻ, അതൊക്കെ 1 വേർഡിലും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരു സപ്ലൈയുടെ ഭാഗം പഠിക്കാനുണ്ട്, സപ്ലൈ പ്രധാനത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അവിടെ ചോദിക്കുന്നത് സപ്ലൈ കർവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, നിർണയിക്കുന്ന ഘടകങ്ങളാണ്. അതായത് ഒരു പ്രധാന വക്രത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ, ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ്. സാധാരണ അത് 4 മാർക്കിനാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധ്യത കുറവാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പലവട്ടം കണ്ടിട്ടുള്ള ഒന്നാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതായത്
പ്രധാനത്തിന്റെ ഇലാസ്തികത, അത് നമ്മള് ഡിമാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് മുൻകാലങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് വളരെ വളരെ ചെകഞ്ഞെടുത്തിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കാം. ഞാൻ ഉറപ്പു തരുന്നു 100% ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇതിൽ നിന്നും മാത്രം, ഇതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്നും മാത്രം ക്വസ്റ്റ്യൻ ഉണ്ടാകും, അത് 100% ഉറപ്പാണ്. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക, വിശ്വസിക്കുക, വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുക. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിനെ അറിയാതെ പോകുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പുതിയ ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.